കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ജൂനിയർ ക്ലർക്ക് എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹകരണ മാനേജ്മെന്റിനെ ആസ്പദമാക്കിയുള്ള ഏതാനും ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇന്നിവിടെ നൽകിയിരിക്കുന്നത്. കൂടുതൽ ചോദ്യോത്തരങ്ങൾക്കായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ആർ ദി സെക്ഷൻസ് ആൻഡ് റൂൾസ് ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? ഇതിൽ ശരിയായ ഉത്തരം സെക്ഷൻ 27-34 മുതൽ റൂള് 29-50 വരെയാണ്. നമുക്കിതിന്റെ ഓരോ ഓപ്ഷൻസും ഒന്ന് പരിശോധിക്കാം. സെക്ഷൻ 27-34, റൂൾ 29-50 ഒരു സഹകരണ സംഘത്തിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 16-26 വരെ, റൂള് 16-28 വരെ റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് എ മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഒരു സഹകരണ സംഘത്തിന്റെ അംഗങ്ങളുടെ അവകാശവും ബാധ്യതകളെ സംബന്ധിക്കുന്നതാണ് സെക്ഷൻ 16-26 മുതൽ റൂള് 16-28 വരെ. സെക്ഷൻ 35-41, റൂള് 51-52, പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സംഘത്തിന്റെ വിശേഷപ്പെട്ട അധികാരങ്ങളെ സംബന്ധിച്ചാണ് അതിൽ പരാമർശിക്കുന്നത്. സെക്ഷൻ 55-62, റൂള് 53-63, പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു സഹകരണ സംഘത്തിന്റെ പ്രോപ്പർട്ടിയും ഫണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 55-62, റൂള് 53-63 വരെയുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നമ്പർ 2. ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ വെസ്റ്റ് ഇൻ ദി ഡാഷ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു സംഘത്തിന്റെ പരമാധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഓപ്ഷൻ എ മാനേജിംഗ് കമ്മിറ്റി, ബി രജിസ്ട്രാർ, സി ജനറൽ ബോഡി, ഡി ബൈലാസ്. ശരിയായ ഉത്തരം, ഒരു സംഘത്തിന്റെ പരമാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആ സംഘത്തിന്റെ പൊതുയോഗത്തിലാണ്. ഓരോ ഓപ്ഷനുകളും നമുക്ക് പരിശോധിക്കാം. മാനേജിംഗ് കമ്മിറ്റി എലക്ടഡ് ബൈ ദി ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഫോർ മാനേജിംഗ് ദി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ഓഫീസ് ബിസിനസ്. ഒരു സംഘത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംഘത്തിന്റെ ജനറൽ ബോഡി തിരഞ്ഞെടുക്കുന്നതാണ് മാനേജിംഗ് കമ്മിറ്റി. രജിസ്ട്രാറാണ് ഒരു സംഘത്തിന്റെ രജിസ്റ്റർ ചെയ്യുന്ന, ഒരു സംഘം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ കോമ്പറ്റന്റ് അതോറിറ്റി രജിസ്ട്രാറാണ്. ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിന്റെ പരമാധികാരവും അല്ലെങ്കിൽ സുപ്രീം അതോറിറ്റി നിഷിദ്ധമായിരിക്കുന്ന ഒരു അസോസിയേഷനാണ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. ബൈലായി എന്ന് പറയുന്നത് ഒരു സംഘത്തിന്റെ ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ ഹാവ് ഓൾ ദി പവേഴ്സ് ഓഫ് എ ജനറൽ ബോഡി എക്സെപ്റ്റ് ദ ഫോളോയിങ്. ഒരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ട് ജനറൽ ബോഡിയുടെ, ചില അധികാരങ്ങൾ ഒഴികെ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ് ആൻഡ് കൺസിഡറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓപ്ഷൻ ബി എലക്ഷൻ ടു ദി മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ഓൾട്ടർ ദി പ്രൊവിഷൻസ് ഇൻ ദി ബൈലാസ് റിലേറ്റിംഗ് ടു ഹിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ പവേഴ്സ്. ഓപ്ഷൻ സി റിവ്യൂ ഓഫ് ഓപ്പറേഷണൽ ഡെഫിസിറ്റ് ഓർ ലോസ് ആൻഡ് പ്രോഗ്രാം ടു റെഡ്യൂസ് സച്ച് ഡെഫിസിറ്റ് ഓർ ലോസ്. ഓപ്ഷൻ ഡി റിവ്യൂ ഓഫ് ആനുവൽ റിപ്പോർട്ട് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് എനി സബ്സിഡറി ഓർഗനൈസേഷൻ ഇഫ് എനി. ശരിയായ ഉത്തരം, ഒരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഒരു ജനറൽ ബോഡിയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ട്. രണ്ട് അധികാരങ്ങൾ ഒഴികെ, ഒന്ന് എലക്ഷൻ ടു മാനേജിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നതിനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ പവേഴ്സ് അല്ലെങ്കിൽ ഘടനയെ മാറ്റുന്ന തരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബൈല അമെൻഡ് ചെയ്യുന്നതിനുള്ള അധികാരം റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം ഇതാണ്. ദ ഫസ്റ്റ് കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ ദി പേഴ്സൺ ഹു ഹാവ് സൈൻഡ് ദി ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ദി സൊസൈറ്റി ഈസ് കോൾഡ്. ഇതിൽ ആദ്യത്തെ കമ്മിറ്റി, ഒരു സംഘം രജിസ്റ്റർ ചെയ്യുന്നതിന് അപേക്ഷയിൽ ഒപ്പുവച്ചിരിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിന്റെ ആദ്യ കമ്മിറ്റിയുടെ പേരെന്താണ്? ഓപ്ഷൻസ് എ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി, ഓപ്ഷൻ ബി ഇന്ററിംഗ് കമ്മിറ്റി, ഓപ്ഷൻ സി അഡോ കമ്മിറ്റി, ഓപ്ഷൻ ഡി പ്രൈമറി കമ്മിറ്റി. ശരിയായ ഉത്തരം അഡോ കമ്മിറ്റിയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ.
the government or registrar may nominate all or any of the members of the first committee for a period not exceeding dash month. Government allengil registrar ella aadyathe committee muzhuvan vyaktikaleyo muzhuvan committee member mareyo allengil edanum member mareyo etra kaalagattathekku etra samayam vare etra maasam vareyana ivarku nominate cheyan sadhikkunnathu ennalladana question. Optionukal namukku parichodikkam. Option A, 6 months. Option B, 3 months. After option C, 12 months. Option D, 9 months. Shriya Uttaram, 12 months. Government registrar Adi committee Muduman committee member Mario, Alangri Edanam committee member Mario, Pandan the Masa Karagate, nominated Chiavana, Yenadana, Idil Parangal. Chodya number 6 le kadakam. The number of members of the committee of primary cooperative society are oru prathamika sahakarana sanghathinte committee angangalude ennam athrayanu. Idil seriyaya uttaram option A aanu. Oru prathamika sahakarana sanghathile committee angangal 7 il kurayano 15 ennathil kooduvano paadullathalla. Namukku nokkam. ഒരു പ്രാഥമിക സഹകരണ സംഘത്തിൽ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് പരിശോധിക്കാം 28(1)A പ്രകാരം ഒരു പ്രാഥമിക സഹകരണ സംഘത്തിൽ ആകെ കമ്മിറ്റി അംഗം 7 എണ്ണത്തിൽ കുറയാനോ 15 എണ്ണത്തിൽ കൂടാനോ പാടുള്ളതല്ല എന്നാൽ ഇതര സംഘങ്ങളിൽ 21 അംഗങ്ങളിൽ കൂടാനും പാടുള്ളതല്ല In a federal cooperative society, the individuals in the society and a committee thereof shall not exceed dash of the total number of members in the society or in the committee as the case may be. One federal sahakarana sanghathil society ile allengil committee ile individuals vyaktikale etra shathamanam exceed cheyan padilla total number of members society ileyo committee ileyo motto angangalude etra shathamanam exceed cheyan padilla individual angangale ennalladana question seriyaya uttaram 25 shathamanam aanu ettamathe chodyam oru prathamika vaipa sahakarana sangham allengil oru urban cooperative bank ile oro sanghathileyum കമ്മിറ്റി ഇലെ ഓരോ സീറ്റ് ആ സംഘത്തിൽ എത്ര രൂപ മുതൽ നിക്ഷേപമുള്ള അംഗങ്ങൾക്കായി മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ശരിയായ ഉത്തരം 10,000 രൂപ മുതൽ നിക്ഷേപമുള്ള അംഗങ്ങൾക്കായി അതിന്റെ കമ്മിറ്റി ഇലെ ഒരു സീറ്റ് നീക്കി വെച്ചിട്ടുണ്ട് അടുത്ത 9-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം The number of co-opted members who are having experience in the field of banking, management, finance, etc. in the committee of a cooperative society shall not exceed 2 dash the maximum limit specified. That is, one sahakarana sanghathinte committee ile co-opted angangale co-opt cheyan pattana angale rendil koodal ആകാൻ പാടില്ല ഈ രണ്ടിൽ കൂടുതൽ എന്ന് പറയുന്നത് ഒരു സംഘത്തിന് അനുവദനീയമായിട്ടുള്ള മാക്സിമം ലിമിറ്റിൽ നഗത്താണോ അതെയോ പുറത്താണോ എന്നുള്ളതാണ് അതിനകത്ത് വരുന്നതാണോ മാക്സിമം ലിമിറ്റിന് അകത്താണോ പുറത്താണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ശരിയായ ഉത്തരം മാക്സിമം ലിമിറ്റ് അനുവദനീയമായ മാക്സിമം ലിമിറ്റിന് പുറമേയാണ് ഈ രണ്ട് പേര് കൂടാതെയുള്ള അധികരിക്കാത്തയുള്ള സംഖ്യ കോപ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് അപ്പോൾ ശരിയായ ഉത്തരം ഇൻ അഡീഷൻ ടു എന്നതാണ് ഒരു സംഘത്തിലെ കമ്മിറ്റിയിലെ കോപ്റ്റഡ് അംഗങ്ങളെ സംബന്ധിക്കുന്നതാണ് ബാങ്കിംഗ് മാനേജ്മെന്റ് ഫിനാൻസ് മേഖലയിൽ പരിചയവും സംഘത്തിന്റെ ലക്ഷ്യവും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട
മേഖലയിൽ പ്രാവീണ്യമുള്ള രണ്ട് പേരിൽ അധികരിക്കാത്ത വ്യക്തികളെ സംഘത്തിൻ്റെ കമ്മിറ്റിയിലേക്ക് കോ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന കോ ഓപ്റ്റഡ് അംഗങ്ങളുടെ എണ്ണം കമ്മിറ്റിയിൽ ആകെ അനുവദനീയമായ, അതായത് 28(1)(a) പ്രകാരം അനുവദനീയമായ അംഗങ്ങൾക്ക് പുറമെയാണ് എന്നുള്ളതാണ്. കൂടാതെ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന കോ ഓപ്റ്റഡ് അംഗങ്ങൾക്ക് സഹകരണ സംഘത്തിലെ ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ അംഗമെന്ന നിലയിൽ വോട്ട് ചെയ്യുന്നതിനോ സംഘത്തിൻ്റെ കമ്മിറ്റിയിൽ ഒരു ഭാരവാഹിയാകുന്നതിനോ, അതായത് ഓഫീസ് ബെയറാകുന്നതിനോ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ട്രഷറർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുന്നതിനോ സാധിക്കുന്നതല്ല. കൂടാതെ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന കോ ഓപ്റ്റഡ് അംഗങ്ങൾ ആകെ അനുവദനീയമായ കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണത്തിന് പുറമെയാണ് എന്നതുകൂടി ശ്രദ്ധിക്കുക. 10th ചോദ്യം. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് ആസ് റിലേറ്റഡ് ടു ദി ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് എ മെമ്പർ ഓഫ് എ കമ്മിറ്റി. താഴെ പറയുന്നതിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു കമ്മിറ്റി അംഗമാകുന്നതിനുള്ള ഡിസ്ക്വാളിഫിക്കേഷനെ സംബന്ധിക്കുന്നതാണ്. അതിൽ ശരിയായ ഉത്തരം പരിശോധിക്കാം. ശരിയായ ഓപ്ഷൻസ് ഇവിടെ സി ആണ്. ഇഫ് ഹീ ഈസ് എ മെമ്പർ ഓഫ് എ കമ്മിറ്റി ഓഫ് മോർ ദാൻ വൺ സൊസൈറ്റി ഓഫ് ദി സെയിം ടൈപ്പ് എന്നതാണ് ശരിയായ ഉത്തരം. നമുക്കിത് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഒരു കമ്മിറ്റി അംഗമാകുന്നതിനുള്ള അയോഗ്യതയാണ് 28(2)ൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരേ തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ സംഘത്തിൽ കമ്മിറ്റിയാണെങ്കിൽ അത് അയോഗ്യതയാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള രണ്ടിൽ കൂടുതൽ സംഘങ്ങളിൽ കമ്മിറ്റി അംഗമാണെങ്കിൽ അതും അയോഗ്യതയാണ്. ഇതിന് പുറമെ മറ്റു ചില പോയിന്റുകൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഒരു കമ്മിറ്റി അംഗത്തിന് ഒരേ തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ സംഘത്തിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ ആയിരിക്കുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഈ സെക്ഷൻ 28(2) സെക്ഷൻ യാതൊരു കാരണവശാലും ഒരു സംഘത്തിൻ്റെ പ്രതിനിധി, ഡെലിഗേറ്റ് ഓഫ് എ സൊസൈറ്റി, പ്രതിനിധി ആയി മത്സരിക്കുന്നതിനോ പ്രതിനിധി ആകുന്നതിനോ അയോഗ്യതയുള്ളതായിട്ടും കരുതുന്നില്ല. അതുപോലെ തന്നെ ഈ സെക്ഷൻ 28(2) സെക്ഷൻ ഒരു സംഘത്തിലെ കമ്മിറ്റി അംഗം ഒരേ തരത്തിലുള്ള ഒരു അപ്പക്സ് സൊസൈറ്റി അഥവാ ഒരു സെൻട്രൽ സൊസൈറ്റിയിലെ കമ്മിറ്റി അംഗമായി നിയമിക്കുന്നതിനോ അംഗമാകുന്നതിനോ അയോഗ്യതയുള്ളതായിട്ടും കരുതുന്നില്ല.